ഫ്രണ്ട്സ്, ഇന്ന് നമ്മളുണ്ടല്ലോ നല്ല എരിവും പുളിയും ഉപ്പൊക്കെ ഉള്ള ഒരു കിടുകിടി കാച്ചി ഐറ്റം തന്നെയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു അടിപൊളി ചെമ്മീൻ പത്തിരിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഉണ്ടാക്കാൻ പറ്റും, വേണമെങ്കിൽ ഈവനിങ് സ്നാക്സായിട്ടും ഉണ്ടാക്കാം. സത്യം പറയാലോ, കഴിച്ചാലും കഴിച്ചാലും ബോധി തീരൂല. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനാവശ്യമായ വെജിറ്റബിൾസിൻ്റെയും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെയും ഒക്കെ ക്വാണ്ടിറ്റി എത്രയാണെന്ന് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി നിങ്ങൾ അളവനുസരിച്ച് എടുത്തു വയ്ക്കുക. ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ചെമ്മീൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർന്നു പോകാനായിട്ട് ഒരു അരിപ്പയിലിട്ടിട്ട് മാറ്റി വയ്ക്കണം. 500 ഗ്രാം ചെമ്മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയപ്പോൾ ഇപ്പോൾ ഇത് 300 ഗ്രാം ഉണ്ട്. ഇത് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് മസാല അപ്ലൈ ചെയ്യാൻ പോവാണ്. മസാല നല്ലപോലെ മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് നമുക്കിത് മാറ്റി വെക്കണം. നിങ്ങൾ മീൻ വറുക്കാൻ ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കുന്ന മസാലക്കൂട്ട് തന്നെ ഉപയോഗിച്ചാൽ മതി. അതല്ല, ഞാൻ ഉപയോഗിച്ച ഈ മസാലയുടെ റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ മുകളിൽ കൊടുക്കാം. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി 20 മിനിറ്റ് ഇത് നമുക്ക് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് വെജിറ്റബിൾസൊക്കെ റെഡിയാക്കാം. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് അത് നല്ലതുപോലെ ചൂടായ ശേഷം അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ അല്പം കൂടിപ്പോയാലും പ്രശ്നമില്ല. കാരണം എന്താ വെച്ചാൽ, നമ്മൾ ഈ ഫ്രൈ ചെയ്തതിന് ശേഷമുള്ള ബാലൻസ് വെളിച്ചെണ്ണയിലാണ് ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ വഴറ്റുന്നത്. അങ്ങനെ ആകുമ്പോൾ ആ വെജിറ്റബിൾസിനൊക്കെ ഈ ചെമ്മീൻ്റെ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ചെമ്മീനെ ഓവർ ഇങ്ങനെ ഡ്രൈ ആയിട്ട് നിങ്ങൾ ഫ്രൈ ചെയ്യരുത്. ഒരു മീഡിയം ലെവലിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇത് നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസ് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് വെജിറ്റബിൾസ് എല്ലാം തന്നെ ഞാൻ ഒരുമിച്ചിടുകയാണ്. അങ്ങനെ ഉള്ളി, തക്കാളി അങ്ങനെ മാറി മാറി ഇടുന്നില്ല. എല്ലാ വെജിറ്റബിൾസും ഞാൻ ഒരുമിച്ച് ആഡ് ചെയ്തിട്ട് വഴറ്റാൻ പോവാണ്. ഈ സമയത്ത് നമുക്ക് അല്പം ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ട് നല്ലതുപോലെ വഴറ്റി ഒരു പകുതി വേവാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇത് നല്ലതുപോലെ വഴന്നു വരാനായിട്ട് ഇത് നമുക്ക് അടച്ചു വയ്ക്കണം. ആ സമയം കൊണ്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീന് നമുക്ക് ചെറിയ ചെറിയ പീസാക്കണം. അപ്പോൾ ഇത് മിക്സിയിലൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇതുപോലെ കൈക്കൊണ്ട് ചെറിയ ചെറിയ പീസാക്കിയാൽ മതി. ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. മിക്സിയിൽ ഇടുമ്പോൾ വല്ലാതെ പൊടിഞ്ഞു വരും. അപ്പോൾ ഇതുപോലെ ഫുൾ ചെമ്മീനും നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല നല്ലതുപോലെ വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ചെമ്മീൻ ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കി വഴറ്റിയെടുക്കണം. എന്നിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ഈ മസാലക്കൂട്ട് ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് പത്തിരിക്കുള്ള പൊടി കൊഴിച്ചെടുക്കാം. ഇത് 2 കപ്പ് മൈദയാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഒഴിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾ ഓയിൽസും സാധാരണ ഓയിലിൽ അതും ഒഴിക്കുക. എന്നിട്ട് ഇത് പൊടിയുമായിട്ട് നല്ലതുപോലെ മിക്സാക്കുക. പൊടിയുടെ എല്ലാ ഭാഗത്തും ഓയിലെത്തുന്ന വിധത്തിൽ നമ്മളിതിനെ മിക്സാക്കിയെടുക്കണം. എന്നിട്ട് അല്പാൽപ്പം വെള്ളം ഒഴിച്ച് നമ്മളൊരു ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പരുവത്തിൽ ഇത് നല്ലതുപോലെ കുഴച്ചെടുക്കണം. ഇനി പത്തിരിക്കല്ലിൽ അല്പം പൊടി തൂവി നമ്മുടെ ഈ മാവിനെ നീളത്തിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇതിനെ നമുക്ക് 4 തുല്യ വലുപ്പത്തിലുള്ള പീസുകളായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഈ കട്ട് ചെയ്ത പീസിൽ നിന്നും ഓരോന്നെടുത്ത് ഇതുപോലെ നല്ല റൗണ്ടാക്കിയിട്ട് നമുക്ക് ഇത് പരത്തിയെടുക്കണം. മാക്സിമം എത്ര നിങ്ങൾക്ക് വട്ടത്തിൽ പരത്താൻ പറ്റുമോ അത്രയും വട്ടത്തിൽ. ഷേപ്പൊന്നും നോക്കണ്ട, ഇങ്ങനെ നല്ല പരത്തി നൈസാക്കിയിട്ട് വട്ടത്തിൽ പരത്തിയെടുക്കുക. എന്നിട്ട് ഇതുപോലെയുള്ള ഒരു അടപ്പോ പാത്രമോ വെച്ചിട്ട് നമുക്ക് എത്ര പത്തിരി അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ അത്രയും നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഈ ബാലൻസ് ഇതുപോലെ അത് മാറ്റി വെക്കണം. എന്നിട്ട് നമുക്ക് ബാക്കി ലാസ്റ്റ് എല്ലാ പത്തിരിയും പരത്തി കഴിഞ്ഞ് എല്ലാ ഉരുളകളും പരത്തി കഴിയില്ലേ, അപ്പോൾ കുറേ ബാലൻസ് വരും. അതൊക്കെ ഒന്നും കൂടി അല്പം വെള്ളം ചേർത്ത് കുഴച്ചെടുത്തിട്ട് വീണ്ടും ഇതുപോലെ പത്തിരിയാക്കിയിട്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ ഫുൾ പത്തിരി നിങ്ങൾ ആദ്യം കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കണം. പരസ്പരം ഒട്ടിപ്പിടിക്കാത്ത വീതം
ഇതെല്ലാം ഒരു പരന്ന പാത്രത്തിലേക്ക് എടുത്തു വെക്കണം. ഇതിൽ നിന്നും ഒരു പത്തിരി നമ്മുടെ കയ്യിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു 2 teaspoonsോളം മസാല ഇതിലേക്ക് ഫിൽ ചെയ്യുക. മസാല അത്യാവശ്യം വേണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് മറ്റൊരു പത്തിരി കൊണ്ട് ഇത് കവർ ചെയ്ത് അതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കയറ് പിരിക്കുന്ന പോലെ ഉള്ളോട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക, പ്രസ് ചെയ്യുക, ഇത് മടക്കി കൊടുക്കുക, പ്രസ് ചെയ്യുക, പിന്നെ ഉള്ളോട്ട് മടക്കുക. അങ്ങനെ നമ്മൾ അടുപ്പിച്ച് അടുപ്പിച്ച് പ്രസ് ചെയ്യുകയും മടക്കുകയും ചെയ്താൽ അവസാനം ഒരു കയറ് പിരി പോലെ നമുക്ക് ഇതിൻ്റെ എഡ്ജ് കിട്ടുന്നതായിരിക്കും. ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ള പത്തിരികളൊക്കെ ഫിൽ ചെയ്തെടുക്കാം. അങ്ങനെ ഫുൾ പത്തിരിയും നമ്മൾ ഫിൽ ചെയ്ത ശേഷം വേണം നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട്. ഇപ്പം ഞാനിവിടെ എല്ലാ പത്തിരിയും ഫിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ അടുപ്പത്ത് വെച്ച് നല്ലതുപോലെ ചൂടായ ശേഷം നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ലതുപോലെ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ചെമ്മീൻ പത്തിരി ഇട്ടാം. 4 or 5 നിങ്ങൾക്ക് എത്രയാണ് ഇടാൻ പറ്റുന്നത് അത്രയും ഇടാം. ഇതിലിപ്പോൾ 4 കൊള്ളുള്ളൂ, അപ്പോൾ അതുകൊണ്ട് 4 ഞാൻ ഇടുകയാണ്. നിങ്ങൾക്ക് ഇതിലും പരന്ന പാനാണെങ്കിൽ ഇതിലും കൂടുതൽ ഇടാം. അപ്പോൾ നമ്മൾ ഇടുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെക്കണം ഓയില് ചൂടാവാനായിട്ട്. നമ്മൾ പത്തിരി ഇടുമ്പം അത് ലോ ഫ്ലെയിമിലേക്കോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലേക്കോ ആക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാലും മതി, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. നമുക്ക് ഇത് ഒരു അത്യാവശ്യം നല്ലതുപോലെ ക്രിസ്പി ആയിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ പത്തിരി ഇട്ടതിന് ശേഷം ഇത് മീഡിയം ഫ്ലെയിമിലേക്കാക്കുക. എന്നിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കണം. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള പത്തിരിയും വേവിച്ചെടുക്കാം. നമ്മൾ പത്തിരി ഇടുന്നതിൻ്റെ മുന്നേ ഒന്ന് ഫ്ലെയിം കൂട്ടിയിട്ട് വീണ്ടും അത് ലോയിലേക്ക് ആക്കി മാറ്റിയാൽ മതി. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ പത്തിരി ഇവിടെ റെഡിയായി. വളരെ ടേസ്റ്റി എന്ന് പറഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സൊക്കെ എന്നെ ഒന്ന് അറിയിക്കണേ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇൻഷാ അല്ലാ, സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ ആൻഡ് ബൈ.